ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട്? അപ്പോൾ നമുക്കിന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. അപ്പം ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിന് ഞാൻ ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ഞിമ മുക്കിയിട്ട് അല്ലെങ്കിൽ സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ച പോലത്തെ ഒരു പാട് വരും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ ചെയ്യാണ്. അതേ ബോട്ടിലുമ്പോൾ മുഴുവൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. ഇതിൻ്റെ മുകളിലത്തെ പേപ്പർ ഞാൻ കീറി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റാറാറുള്ള ഭാഗമാണ് കിട്ടുക. നമുക്ക് ഇല കട്ട് ചെയ്യുമ്പോൾ ഇലയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വരില്ലേ, അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെരിച്ചത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇലയുടെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇല നടും മുറിച്ച നമുക്ക് രണ്ട് കഷ്ണമാവില്ലേ, അപ്പോൾ അതിലൊരു കഷ്ണത്തിൻ്റെ പോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിയിട്ട് മുറിക്കുക. ഈ ഞരമ്പ് കറക്റ്റായിട്ട് വരാൻ രീതിയിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത കഷ്ണം വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ ഒരു കഷ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടി വെക്കുമ്പോൾ അതേ നോക്കി റെഡിക്ക് നല്ലൊരു ഇലയുടെ ഷേപ്പ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല വലുപ്പത്തിൽ ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ചെറിയൊരു കഷ്ണം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് കയ്യിൽ നമ്മൾ വിളക്കിൻ്റെ തിരിയൊക്കെ ഇങ്ങനെ ചുരുട്ടിയെടുക്കില്ലേ, അപ്പോൾ അതേപോലെ ഈ പേപ്പറൊന്ന് ചുരുട്ടിയെടുക്കാം. നമുക്ക് തണ്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുപ്പിയുമ്പോൾ ഞാൻ ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പറില്ലേ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അവിടെ നമ്മുടെ ബോട്ടിലുമ്മ തണ്ടൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ച് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ബോട്ടിലുമ്മ പശു തേച്ചിട്ട് നമ്മൾ ഇലകൾ രണ്ട് കഷ്ണം കൂട്ടി വയ്ക്കുമ്പോഴാണ് ഒരു ഇല ആവണത്. അപ്പോൾ നേരിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും നമ്മൾ രണ്ട് കഷ്ണവും കൂടെ ഒന്നിച്ച് ഒട്ടിച്ചിട്ട് ഒരു ഇല തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. ഏതെളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ നേരിട്ട് ഒട്ടിക്കുക തന്നെയാണ് ചെയ്തത്. ഇനി ഇത് നടുക്കിൽ ഞാൻ ഇതുപോലെ പശ വെച്ച് കൊടുത്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഇത്തിരി കനം കുറച്ച് ചുരുട്ടിയെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ വിടവ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇലകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാ ഇലകളും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂവ്, നമ്മൾ ഒറിജിനൽ പൂവ് തന്നെ എടുക്കുന്നത്, ഊട്ടി പൂവാണിത്. അപ്പോൾ ഇത് വാടി ഇങ്ങനെ അധികം കൊഴിഞ്ഞ് പൂവില്ലല്ലോ, അപ്പോൾ ഈ പൂവ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനീ പൂക്കളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് പെയിൻറ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെയിൻറ് ചെയ്തതിന് ശേഷം ഈ പൂവ് ഒട്ടിച്ചാൽ മതി, കാരണം നമ്മൾ പൂവുമ്പോൾ പെയിൻറ്റൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവുക, ആദ്യം പെയിൻറ് ചെയ്തതിന് ശേഷം പൂവ് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും. അവിടെ പൂക്കളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയ്ക്കും തണ്ടിനൊക്കെ പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ കൊണ്ടൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ബോട്ടിലിൻ്റെ ആ കഴുത്ത് ഭാഗത്ത് ഞാൻ ത്രെഡൊന്നും ചുറ്റി കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കുക, ഒന്നും കൂടി ഭംഗിയാക്കുക. ഞാൻ ആ അടപ്പിൻ്റെ ഭാഗത്ത് ഒരു പൂവും കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ക്രാഫ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.